അപ്പൊ മീനൊക്കെ നന്നായിട്ട് മുറിച്ച് വൃത്തിയാക്കി ഞാൻ വെച്ചിട്ടുണ്ട്. ഇത് നമ്മുടെ ഫ്രൈക്കുള്ള ചാള കറിവേപ്പില കൂടി ഇട്ടിട്ട് നമുക്ക് നന്നായിട്ടൊന്ന് മിക്സ് ചെയ്തെടുക്കാം. ആരപ്പ് തയ്യാറായിട്ടുണ്ട്. അപ്പൊ നമ്മുടെ ഉള്ളിലെ നന്നായിട്ടൊന്ന് വഴണ്ടി കിട്ടിയിട്ടുണ്ട്. മീൻ ഓരോന്നായിട്ട് കറിയിലേക്ക് ചേർത്ത് കൊടുക്കാം. ഇനി ഇതുപോലെ ഈ എല്ലാ ചാളയും നമുക്ക് ഇതേപോലെ നന്നായിട്ട് പെട്ടെന്ന് നമുക്ക് മുരിഞ്ഞ് വെച്ചോക്കാം. നമ്മുടെ മീൻകറിയൊക്കെ നന്നായിട്ടായിട്ട്. എല്ലാവർക്കും പുതിയ വീഡിയോയിലേക്ക് സ്വാഗതം. ഇന്ന് നമ്മൾ രണ്ട് സാധനങ്ങളാണ് കേട്ടോ ചെയ്യുന്നത്. രണ്ട് മീൻ്റെ തന്നെയാണ്. ഇത് നമ്മുടെ പരവ മീനാണ്. ഇവിടെയൊക്കെ നമ്മളിതിനെ പരവ എന്ന് പറയുന്നത്. നമ്മുടെ പരവ കൊണ്ട് ഒരു മീൻകറിയും പിന്നെ നമ്മുടെ പ്രിയപ്പെട്ട ചാള കൊണ്ട് ഒരു ഫ്രൈ. പരവ മീൻകറിയും ചാള ഫ്രൈയുമാണ് നമ്മുടെ ഇന്നത്തെ സ്പെഷ്യൽ റെസിപ്പീസ്. എല്ലാവരും തീർച്ചയായിട്ടും കാണണേ. അപ്പം നമുക്ക് വീഡിയോയിലേക്ക് പോകാം. അപ്പം മീനൊക്കെ നന്നായിട്ട് മുറിച്ച് വൃത്തിയാക്കി ഞാൻ വെച്ചിട്ടുണ്ട്. ഇത് നമ്മുടെ ഫ്രൈക്കുള്ള ചാളയാണ്. ഇവിടെയൊക്കെ ഇതിന് ചാള എന്നാട്ടോ പറയുന്നത്, മത്തി എന്നല്ല. ഇവിടെയൊക്കെ മത്തി എന്ന് പറയുന്ന ഒരുമാതിരി എന്തോ പറയാ, പരന്ന് നല്ല മുള്ളൊക്കെ ഉള്ളൊരു മീനാണ് ചാളയുടെ തന്നെ. അതിനാണ് നമ്മൾ മത്തി എന്ന് പറയുന്നത്. അതിന് വലിയ ടേസ്റ്റ് ഒന്നും ഇല്ലാത്തതുകൊണ്ട് ഞങ്ങൾ മേടിക്കത്തില്ല കേട്ടോ. പക്ഷെ അതിന്റെ ഉണക്കമീൻ നല്ലതാ. ഇതാണ് നമ്മൾ ചാള എന്ന് പറയുന്നത്. അപ്പൊ ഈ ചാളയ്ക്ക് ഇതാ ഇഷ്ടംപോലെ പനിഞ്ഞിലുണ്ടായിരുന്നു കേട്ടോ. ഇതാണ് അതിന്റെ അകത്തിരുന്ന പനിഞ്ഞില്. ഇത് വറുക്കാൻ നല്ല ബെസ്റ്റ് ടേസ്റ്റ് ആണ്. ചാളയുടെ പനിഞ്ഞിലെന്നാണ് ഇവിടെ പറയുന്നത്. ഇനി നിങ്ങൾക്ക് ഇനി വേറെ പേരൊക്കെ അറിയാമെങ്കിൽ ഒന്ന് കമന്റ് ചെയ്തേക്കണേ. അപ്പം മീനൊക്കെ കരടിയാണ്. ഇനി നമുക്ക് പരവക്കറിയും ചാള ഫ്രൈയും എങ്ങനെയാണ് ചെയ്യുന്നതെന്ന് നോക്കാം. അപ്പം നമ്മുടെ ചാള ഫ്രൈ ചെയ്യാൻ വേണ്ടിയിട്ട് ഞാൻ നന്നായിട്ട് വരഞ്ഞ് വെച്ചിട്ടുണ്ട് കേട്ടോ. മസാലയൊക്കെ ഉള്ളിലോട്ട് പിടിക്കണ്ടേ. അപ്പം നന്നായിട്ട് ഞാൻ വരഞ്ഞ് വെച്ചിട്ടുണ്ട്. ഇനി ഇതിനകത്ത് നമുക്ക് കുറച്ച് മസാല തേച്ച് പിടിപ്പിക്കാനുണ്ട്. ആദ്യമായിട്ട് നമുക്ക് വേണ്ടത് മുളക് പൊടിയാണ്. ഇത് കാശ്മീരി ചില്ല കേട്ടോ. ഒരു ഒന്നര ടീസ്പൂൺ മുളക് പൊടി ഇട്ടിട്ടുണ്ട്. പിന്നെ നമുക്ക് വേണ്ടത് മഞ്ഞൾപ്പൊടിയാണ്. അത് ഏകദേശം ഒരു അര ടീസ്പൂൺ മഞ്ഞൾപ്പൊടി. ഇനി ഈ മീൻ വറുക്കാൻ ആവശ്യത്തിനുള്ള ഉപ്പ് ചേർത്ത് കൊടുക്കാം. നമ്മുടെ ഇങ്കുപ്പാണ് കേട്ടോ. ഇനി അതിലേക്ക് വേണ്ടത് ഒരു കാൽ ടീസ്പൂൺ കുരുമുളക് പൊടി. ഇത്രയും മസാലകളെ ഞാൻ ചേർക്കുന്നുള്ളൂ. പിന്നെ നമുക്കിത് നന്നായിട്ട് ആ മീനിലൊക്കെ ഒന്ന് പിടിക്കാൻ വേണ്ടിയിട്ട് ഒരല്പം വെളിച്ചെണ്ണ കൂടി ഒഴിച്ചു കൊടുക്കാം. ഒരല്പം മതിയാവും. ഇനി നമ്മൾ കൈ വെച്ച് നന്നായിട്ടൊന്ന് മിക്സ് ചെയ്തെടുക്കാം. മേളില് കുറച്ച് കറിവേപ്പില കൂടി ഇട്ടിട്ട് നമുക്ക് നന്നായിട്ടൊന്ന് മിക്സ് ചെയ്തെടുക്കാം. പിന്നെ ഈ ചാളയുടെ അകത്തുള്ള പനിഞ്ഞിലില്ലേ ഞാൻ കാണിച്ചു തന്നത്, അത് നമ്മൾ വറുക്കാൻ പോവുകയാണ്. പക്ഷെ ഇതിന്റെ കൂടെ ഇട്ട് അതിനകത്ത് ഒരിക്കലും മസാല പിടിപ്പിക്കരുത് കേട്ടോ. കാരണം അത് കുറച്ച് വഴുവഴുപ്പുള്ള ഒരു സാധനം. അപ്പം മസാല ഒന്നും മര്യാദയ്ക്ക് അതിനകത്ത് നേരെ പിടിക്കൂല. നമ്മൾ ഇതിനകത്ത് ഇട്ട ഈ മീനിലും നന്നായിട്ടൊന്നും മസാല പിടിക്കൂല. അപ്പൊ അതിനകത്ത് നമ്മൾ പ്രത്യേകമായിട്ട് ഇതേ സെയിം സാധനം തന്നെ കുറേശ്ശെ ചേർത്ത് ഒന്ന് പിടിപ്പിച്ചെടുത്താലും മതി. നമ്മുടെ മീനിൻ്റെ ഒക്കെ മസാല നന്നായിട്ട് തേച്ച് പിടിപ്പിച്ചിട്ടുണ്ട്. ഇനി ഒരു 10 മിനിറ്റ് ഒന്ന് മാറ്റി വെക്കണം. ആ മസാലയൊക്കെ മീനിലേക്ക് ഒന്ന് പിടിക്കാനായിട്ട് ഒരു 10 മിനിറ്റ് നമുക്ക് ഒന്ന് മാറ്റി വെക്കാം. ഇനി നമുക്ക് ഇത് ഈ മീനിന്റെ പനിഞ്ഞിലും കൂടി ഒന്ന് മസാല പുരട്ടി എടുക്കാം. ഞാൻ പറഞ്ഞല്ലോ ഇതിനകത്ത് മസാല പിടിക്കാൻ കുറച്ച് പാടാം. അപ്പൊ അതുകൊണ്ട് നമുക്ക് ഒരല്പം കോൺഫ്ലവർ കൂടി ചേർത്ത് കൊടുക്കാം ഇതിനകത്ത്. ഒരല്പം മതി കേട്ടോ. ബാക്കി എല്ലാം സെയിം. നമ്മൾ നേരത്തെ ഇട്ടതുപോലെ തന്നെ ഒരല്പം കുരുമുളക് പൊടി. ഇത് കുറച്ചേ ഉള്ളത് കൊണ്ട് എല്ലാം ക്വാണ്ടിറ്റി കുറച്ച് കുറച്ച് ഇട്ടാൽ മതി. ഒരല്പം കുരുമുളക് പൊടി, അല്പം മഞ്ഞൾപ്പൊടി, അല്പം മുളക് പൊടി, പിന്നെ ഒരു ലേശം ഉപ്പ്. ഒരു ഇച്ചിരി എണ്ണ, അതായത് അല്പം മതി, കുറച്ചല്ലേ ഉള്ളൂ, ഇച്ചിരി മതി. ഒന്ന് മിക്സ് ചെയ്തെടുക്കാം. മിക്സ് ചെയ്തെടുത്തിട്ടുണ്ട്. നമ്മൾ മീനൊക്കെ വറുത്തതിന് ശേഷം ആ എണ്ണയ്ക്കകത്ത് ഇട്ട് കൊടുത്താൽ മതി കേട്ടോ ഇത്. അപ്പൊ നമ്മുടെ ഫ്രൈക്കുള്ള മസാലയൊക്കെ പിടി നമ്മൾ മീൻ മാറ്റി വെച്ചിട്ടുണ്ടല്ലോ. ഇനി നമുക്ക് കറി തയ്യാറാക്കാം. അപ്പൊ അതിനു വേണ്ടി നമ്മളിന്ന് തേങ്ങ അരച്ച കേട്ടോ. കറി വെക്കുന്ന തേങ്ങ അരച്ച് കൊടമ്പിളി ഇട്ട കറിയാണ് നമ്മളിന്ന് ചെയ്യാൻ പോകുന്നത്. ഫ്രൈ ചെയ്യാനുള്ള ചാളയൊക്കെ നമ്മൾ മസാല പുരട്ടി മാറ്റി വെച്ചിട്ടുണ്ട്. ഇനി നമുക്ക് നമ്മുടെ പരവ കറി വെക്കാം. ഇന്ന് പരവ നമ്മൾ കറി വെക്കുന്നത് തേങ്ങ അരച്ച് കൊടമ്പിളി ഇട്ട കറിയാണ്. അപ്പൊ അതിന് വേണ്ടിയിട്ട് ഞാൻ തേങ്ങ ഒരു ചെറിയ ഒരു മീഡിയം സൈസ് തേങ്ങയുടെ ഒരു അരമുറി തേങ്ങ കേട്ടോ. ആ തേങ്ങ എടുത്തിട്ടുണ്ട്. നമുക്ക് ഇതിലേക്ക് കുറച്ച് പൊടികൾ ചേർത്ത് കൊടുക്കാനുണ്ട്. ആദ്യം അതിലേക്ക് വേണ്ടത് ഒരു 3/4 ടീസ്പൂൺ മല്ലിപ്പൊടി. പിന്നെ വേണ്ടത് ഒരു 1/4 ടീസ്പൂൺ മഞ്ഞൾപ്പൊടി. ഇനി അതിലേക്ക് ഒരു 2 ടീസ്പൂൺ മുളക് പൊടി ചേർത്ത് കൊടുക്കാം. ഇത് നമ്മുടെ കാശ്മീരി ചില്ലിയാണ്, അതുകൊണ്ട് കുറച്ച് കൂടിയാലും കുഴപ്പമൊന്നുമില്ല കേട്ടോ. അതിലേക്ക് ഒരു 4 കഷ്ണം ചെറിയ ഉള്ളിയും കൂടി ചേർത്തിട്ടുണ്ട്. ഇത് നമുക്ക്
മിക്സിയിലിട്ട് കുറച്ച് വെള്ളം കൂടി ഒഴിച്ച് നന്നായിട്ടൊന്ന് അരച്ചെടുക്കാം. അരപ്പ് തയ്യാറായിട്ടുണ്ട്, നന്നായിട്ട് അരച്ചെടുത്തിട്ടുണ്ട്. ഇനി നമുക്ക് നമ്മുടെ പരവക്കറി എങ്ങനെയാണ് ചെയ്യുന്നതെന്ന് നോക്കാം. അപ്പം നമ്മുടെ കറി തയ്യാറാക്കാനായിട്ട് ഞാനൊരു ചട്ടി അടുപ്പത്ത് വെച്ചിട്ടുണ്ട്. നമുക്ക് അതിലേക്ക് കുറച്ച് വെളിച്ചെണ്ണ ഒഴിച്ചു കൊടുക്കാം. കുറച്ച് മതിയാവും കേട്ടോ, ഇത്രയും വെളിച്ചെണ്ണ മതി. എണ്ണ നന്നായിട്ട് ചൂടായിട്ടുണ്ട്. നമുക്ക് ആദ്യം അതിലേക്ക് കുറച്ച് ഉലുവ ചേർത്ത് കൊടുക്കാം. അതിൻ്റെ കൂടെ തന്നെ അല്പം കടുകും കൂടി ചേർത്ത് കൊടുക്കാം. കടുകൊക്കെ നന്നായിട്ട് പൊട്ടി തുടങ്ങിയിട്ടുണ്ട്. നമുക്ക് കുറച്ച് കറിവേപ്പില കൂടി ഇടാം. ഇനി അതിലേക്ക് നമുക്ക് ചേർത്ത് കൊടുക്കേണ്ടത് ചെറിയ ഉള്ളിയാണ്. ഏകദേശം ഒരു അര കപ്പ് ചെറിയ ഉള്ളി ഒന്ന് അരിഞ്ഞെടുത്തതാണ്. അത് നമുക്ക് ഇതിലേക്ക് ചേർത്ത് കൊടുക്കാം. നന്നായിട്ടൊന്ന് വഴറ്റിയെടുക്കും. അപ്പൊ നമ്മുടെ ചെറിയ ഉള്ളി ചെറുതായിട്ടൊന്ന് വാടി തുടങ്ങിയിട്ടുണ്ട്. ഈ സമയത്ത് ഒരു 3 പച്ചമുളക് കൂടി നമുക്ക് ചേർത്ത് കൊടുക്കാം. ഞാൻ ഇടയിൽ ഈറി വെച്ചിരിക്കുന്ന പച്ചമുളകാണ്, അതും കൂടി ചേർത്ത് കൊടുക്കാം. ഈ മീൻ കറിക്കൊക്കെ പച്ചമുളക് ചേർക്കുമ്പോൾ ഒരു പ്രത്യേക ടേസ്റ്റാണ് കേട്ടോ. ചെറിയ ഉള്ളിയും പച്ചമുളകും കൂടെ ചേർന്നാൽ ഒരു പ്രത്യേക ടേസ്റ്റാണ്. അപ്പോൾ നമ്മുടെ ഉള്ളിയെ നന്നായിട്ടൊന്ന് വഴണ്ട് കിട്ടിയിട്ടുണ്ട്. നമുക്ക് ഈ സമയത്ത് ഒരു തക്കാളി കൂടി ചേർത്ത് കൊടുക്കാം. ഉരണ്ട മതി കേട്ടോ, നമ്മൾ കുടമ്പുളി ചേർക്കുന്നില്ലേ, അതൊന്ന് ഉരണ്ട മതിയാവും. അപ്പോൾ അധികം ഉടഞ്ഞൊന്നും കിട്ടണ്ട, ആ പച്ച ചുരയൊക്കെ ഒന്ന് മാറി കിട്ടിയാൽ മതി കേട്ടോ. നമ്മൾ കറി വെക്കുമ്പോൾ നന്നായിട്ട് തിളപ്പിക്കുമല്ലോ, അപ്പോൾ അത് അതിനകത്ത് കിടന്ന് നന്നായിട്ട് വെന്തോളും. ആ പച്ച ചുവയൊന്ന് മാറി കിട്ടിയാൽ മതി നമുക്ക്. സവാള തക്കാളിയൊക്കെ നന്നായിട്ട് നമുക്കൊന്ന് വഴഞ്ഞ് കിട്ടിയിട്ടുണ്ടേ. ഇനി നമ്മൾ അരച്ചു വെച്ചിരിക്കുന്ന അരപ്പില്ലേ, ഞാൻ അതിൽ കുറച്ച് വെള്ളം കൂടി ചേർത്ത് മിക്സ് ചെയ്ത് വെച്ചിട്ടുണ്ട്. ഇത് നമുക്ക് ഇതിലേക്ക് ചേർത്ത് കൊടുക്കാം. നന്നായിട്ടൊന്ന് മിക്സ് ചെയ്യാം. ഗ്രേവി വേണമെങ്കിൽ കുറച്ചും കൂടി നമുക്ക് വെള്ളം ചേർത്ത് കൊടുക്കാം കേട്ടോ. കുറച്ചും കൂടി നമുക്ക് വെള്ളം ചേർത്ത് കൊടുക്കാം. ഇനി ഇത് നന്നായിട്ടൊന്ന് തിളപ്പിക്കണം. നമുക്ക് ഇതിലേക്ക് ആവശ്യത്തിനുള്ള ഉപ്പ് ചേർത്ത് കൊടുക്കാം. അപ്പം നമ്മുടെ കറി നന്നായിട്ട് തിളച്ചിട്ടുണ്ട്. ഇനി നമുക്കതിലേക്ക് കുടമ്പുളി ചേർത്ത് കൊടുക്കാവേ. ഒരു 4-5 കഷ്ണം കുടമ്പുളി, ചെറിയ കഷ്ണമാണ്, ഞാൻ വെള്ളത്തിലിട്ട് വെച്ചാണ്. ആ വെള്ളം കൂടി ചേർത്ത് നമുക്ക് ഒഴിച്ചു കൊടുക്കാം. ഈ കുടമ്പുളി അധികം ഒന്നും ചേർക്കരുത് കേട്ടോ, ഒരുപാട് ചേർത്താൽ അതിൻ്റെ ഒരു ചെവ ഉണ്ടാവും. അതുകൊണ്ട് ഒരുപാട് ഒന്നും നമ്മൾ ചേർക്കണ്ട, ഒരു 4-5 കഷ്ണം, ചെറുതാണെങ്കിൽ, വലുതാണെങ്കിൽ ഒരു 2 കഷ്ണം മതിയാവും കേട്ടോ. ഇനി ഇതിലേക്ക് നമ്മൾ കഴുകി വൃത്തിയാക്കി വെച്ചിരിക്കുന്ന നമ്മുടെ പരവ മീൻ ചേർത്ത് കൊടുക്കാം. നമ്മളിങ്ങനെ ചെയ്യുന്ന സമയത്ത് എപ്പോഴും ഈ അരപ്പ് തിളച്ചതിന് ശേഷം മാത്രമേ മീൻ ചേർത്ത് കൊടുക്കാവും പാടുള്ളൂ കേട്ടോ. മീൻ ഓരോന്നായിട്ട് കറിയിലേക്ക് ചേർത്ത് കൊടുക്കാം. നല്ല ടേസ്റ്റ് ഉള്ള ഒരു മീനാണ് കേട്ടോ, അധികം മുള്ളൊന്നുമില്ല. മീനൊക്കെ നമ്മൾ ചേർത്ത് കൊടുത്തിട്ടുണ്ട്. ഇനി അധികം ഇളക്കാനൊന്നും നിൽക്കണ്ട കേട്ടോ. നമ്മളൊരു മീഡിയം ഫ്ലെയിമിലാക്കിയിട്ട് ഒരു 10 മിനിറ്റ്, ആ മീനൊന്ന് വെന്ത് കിട്ടിയാൽ മതി. നമ്മൾ അരപ്പൊക്കെ തിളച്ച് കിടക്കുമല്ലേ, ഒന്ന് കുറുകി വരാനായിട്ട് ഒരു 10 മിനിറ്റ് നമുക്കൊന്ന് മീഡിയം ഫ്ലെയിമിൽ ഇട്ടേക്കാം. അപ്പോൾ നമ്മുടെ കറിയൊക്കെ നമ്മൾ തയ്യാറാക്കി വെച്ചല്ലോ. ഇനി നമുക്ക് നമ്മുടെ മീനൊന്ന് പൊരിച്ചെടുക്കാം. നമ്മുടെ ചാള ഫ്രൈ തയ്യാറാക്കാനായിട്ട് ഞാൻ ഒരു ഇരുമ്പ് ചട്ടി അടുപ്പത്ത് വെച്ചിട്ടുണ്ട്. നമുക്കതിലേക്ക് ചാള വറുക്കുന്നതിന് ആവശ്യത്തിനുള്ള എണ്ണ ഒഴിച്ചു കൊടുക്കാം. ഇനി എണ്ണ ഒന്ന് ചൂടാവട്ടെ. എണ്ണ ചൂടായിട്ടുണ്ട്. നമുക്ക് ആദ്യം അതിലേക്ക് കുറച്ച് കറിവേപ്പില ഇട്ട് കൊടുക്കാം. അതിലേക്ക് നമ്മൾ മസാല പുരട്ടി വെച്ചിരിക്കുന്ന ചാള ഓരോന്നായിട്ട് ചേർത്ത് കൊടുക്കും. ഇതുപോലെ എല്ലാ ചാളയും നമുക്ക് ഇതേപോലെ നന്നായിട്ടൊന്ന് വറുത്തെടുക്കും. ഒരുപാട് കരിക്കരുത് കേട്ടോ, അപ്പൊ ആ മീൻ്റെ ടേസ്റ്റ് നമുക്ക് കിട്ടത്തില്ല. ഓവറായിട്ട് കരിഞ്ഞു പോകാനും പാടില്ല, നല്ല രീതിയിലൊന്ന് മുരിച്ചെടുക്കാം. അപ്പൊ നമ്മുടെ മീൻ നന്നായിട്ട് മുരിഞ്ഞിട്ടുണ്ട് കേട്ടോ, നമുക്കത് കോരിയെടുക്കാം. അതെ,
ഇതുപോലെ നമുക്ക് ബാക്കി മീനും കൂടി ഒന്ന് വറുത്തെടുക്കാം. നമ്മൾ മീൻ വറുത്ത എണ്ണയിലേക്ക് ആ പനഞ്ചിനും കൂടെ ഇട്ട് കൊടുക്കുവാണ്. ഇത് പൊട്ടിത്തെറിക്കും കേട്ടോ, നമ്മൾ ഒന്നിങ്ങനെ മാറിയിരിക്കുക അല്ലെങ്കിൽ ഒന്ന് അടച്ചു വെച്ച് പെട്ടെന്ന് ഒന്ന് മറിച്ചെടുക്കാം കേട്ടോ. അധികം സമയമൊന്നും എടുക്കണ്ട, എടുക്കത്തില്ല കേട്ടോ, പെട്ടെന്ന് നമുക്ക് മുരിഞ്ഞു കിട്ടും. നമുക്ക് കുറച്ച് നേരം ഒന്ന് അടച്ചു വെച്ചത് മുരിച്ചെടുക്കാം. ഇടയ്ക്ക് നമ്മളൊന്ന് ഇളക്കി കൊടുക്കണേ, അല്ലെങ്കിൽ അത് പെട്ടെന്ന് കരിഞ്ഞു പോകും. ഒരുപാട് നേരം അടച്ചു വെക്കേണ്ട കാര്യമില്ല, ആ പൊട്ടിത്തെറിക്കുന്നൊന്ന് മാറാൻ വേണ്ടി മാത്രമാണ്. അപ്പൊ നമ്മുടെ മീനിന്റെ പനഞ്ഞിലൊക്കെ നന്നായിട്ട് വെന്തിട്ടുണ്ട് കേട്ടോ. ഒരുപാടൊക്കെ കഴിക്കല്ലേ, പിന്നെ നമുക്ക് കഴിക്കാൻ കൊള്ളാതാവും. ഈ ഒരു പാകത്തിന് എടുത്താൽ മതി. നമുക്ക് ഇനി ഇത് കോരിയെടുക്കാം. ആ പനഞ്ഞിലിന്റെ ഒരു ടേസ്റ്റ് കിട്ടണ്ടേ നമുക്ക്, നല്ല ടേസ്റ്റ് കേട്ടോ. കഴിക്കാൻ കുഞ്ഞുങ്ങൾക്കൊക്കെ ഒരുപാട് ഇഷ്ടമാവും. നമുക്ക് മീനൊന്ന് തുറന്നു നോക്കാം. നമ്മുടെ മീൻകറിയൊക്കെ നന്നായിട്ട് ആയിട്ടുണ്ട്, എണ്ണയൊക്കെ തെളിഞ്ഞ് നല്ല പാകത്തിന് വെന്തിട്ടുണ്ട് കേട്ടോ. നമുക്ക് ഈ ഫ്ലെയിം ഓഫ് ചെയ്യാം. അപ്പൊ നമ്മുടെ മീൻകറി, പിന്നെ നമ്മുടെ ചാള ഫ്രൈ, പിന്നെ നമ്മുടെ പനഞ്ചിൽ ഫ്രൈ, മൂന്ന് റെഡി ആയിട്ടുണ്ട് കേട്ടോ. നമുക്ക് പെട്ടെന്ന് തയ്യാറാക്കി എടുക്കാമല്ലോ, അധികം സമയമൊന്നും വേണ്ടല്ലോ. അപ്പൊ എല്ലാവരും ചെയ്ത് നോക്കണം, നിങ്ങളുടെ അഭിപ്രായങ്ങൾ ഞങ്ങൾ അറിയിക്കാം. പുതിയൊരു വീഡിയോ നമുക്ക് വീണ്ടും കാണാം. അതുവരെ ബൈ ബൈ.